എല്ലാവർക്കും ആൻസർ കിട്ടിയോ അതിൻ്റെ? ഓക്കെ, വെരി ഗുഡ്. സോ യു വിൽ ഗെറ്റ് നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ. The gain will be 1 plus Rf by R. We get gain as 1 plus Rf by R. Let me get you the 1 plus Rf by R1. ഞാൻ ചെയ്യണമെന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കിട്ടാത്തവരാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചത്. എല്ലാവർക്കും കിട്ടിയോ? കിട്ടിയവരോ കിട്ടാത്തവരാരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യോ. എല്ലാവർക്കും കിട്ടിയത്? ഒരാൾ മാത്രമേ ആൻസർ ഇട്ടിട്ടുള്ളൂ, അത് കാരണമാണ് ഞാൻ ചോദിക്കുന്നത് വീണ്ടും. അലിയ മാത്രമേ ആൻസർ ഇട്ടിട്ടുള്ളൂ. ആർക്കും കിട്ടാത്തതുണ്ടോ? ഞാൻ ചെയ്യണമെന്നറിയാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്, കാരണം ഇതറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇനിയുള്ള പ്രോബ്ലംസ് ഒന്നും. ആംപ്ലിഫയർ ഓപ്പ് ആംപ് വെച്ചിട്ടുള്ളൂ. കിട്ടിയോ നിങ്ങൾക്ക്? നിങ്ങളിങ്ങനെ ഡൗട്ട് ഉണ്ട് ചോദിക്കുന്നത് കേട്ടോ. ഞാൻ ഇങ്ങനെ എപ്പോഴും എപ്പോഴും ചോദിക്കാൻ പറ്റത്തില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡൗട്ട് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. സോ ഈ പ്രോബ്ലത്തിൽ നമ്മൾ തന്നത് ഇങ്ങനെയായിരുന്നു. സോ വി ഹാവ് ബി സീറോ, ദിസ് ഇസ് ആർ എഫ്, this is R1, this is grounded, and I am applying Vin directly to this. Vin is applied here. And so this is VA, and this is VB, and this is VC. Okay. This is my. ഇങ്ങനെയാണ് നമ്മുടെ ഇരിക്കുന്നത്. ഓക്കെ, ഇഫ് ഐ അപ്ലൈ KCL at VA, വി എൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? വി എ മൈനസ് സീറോ, വി എ മൈനസ് സീറോ ഡിവൈഡഡ് ബൈ ആർ വൺ പ്ലസ് വി എ മൈനസ് വി സീറോ, വി എ മൈനസ് വി സീറോ ഡിവൈഡഡ് ബൈ ആർ എഫ് ഈക്വൽ ടു സീറോ. വിൽ ഗെറ്റ് ദിസ് ആൻസർ. സോ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. വി എ മൈനസ് സീറോ ഡിവൈഡഡ് ബൈ ആർ വൺ പ്ലസ് വി എ മൈനസ് വി സീറോ. ഹിയർ apply virtual ground, VA is equal to VB, VA is equal to VB, is equal to VE. So VA is equal to VIN. So VIN divided by R1 plus VIN minus V0 divided by RF is equal to 0. Okay. So if I take VIN as common, VIN is equal to 1 by R1 plus 1 by RF is equal to V0 divided by R. So you have to find the gain. So V0 by Vin is the gain. Is equal to RF into 1 by R1 plus RF into 1 by R. That is 1 plus RF by R1. The gain of non inverting amplifier. From that equation there is no negative sign in the gain. Negative sign ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇൻപുട്ട്, അതിൻ്റെ ആംപ്ലിഫൈഡ് വേർഷൻ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്, വിത്തൗട്ട് എനി ഫേസ് ഷിഫ്റ്റ്. ഇൻപുട്ട് ഔട്ട്പുട്ട് തമ്മിൽ ഫേസ് ഷിഫ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ക്ലിയർ ആയോ? ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലംസ് എല്ലാ പ്രോബ്ലംസും ചെയ്യുക. ഓക്കെ, like that
if you could do the output voltage, find the output voltage in an question another question number one. Find the output voltage. Given circuit. Output voltage under the camera. So consider this is V1, this is V2, and this is R1, and this is also R1, this is R. You have to find the output voltage from the circuit. So you have to get an output voltage in the terms of V1 and V2 from this circuit. Ad endaanu nanu choikkunnu. Okay, ningal try cheythu nokke. Consider this is VA and this point is VB. VB and VA are equal. What is the voltage in VB and put in VA, you will get the answer. Okay. So VB nu parayunnad endanu, VB nu parayunnad V2 into RF divided by R1 plus RF aanu VB ennu parayunnu. Okay, ningal thanne onnu cheyan pattunnu nokki inde output voltage like nammal nerthe cheythu pole thanne cheyan pattunnu nokki. ചെയ്യാൻ പറ്റുന്നില്ല പറയണം കേട്ടോ. ഇങ്ങനെ വരുമ്പോൾ തന്നെ നമുക്കറിയാം ഒപ്പം ഡ്രോസ് നോ കറണ്ട് ആണ്. സോ ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല, ഇതിലൂടെയും കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. ഇവിടെ ഈ ജംഗ്ഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? VB മൈനസ് V2 ഡിവൈഡഡ് ബൈ R1 മൈനസ് VB പ്ലസ് VB ഡിവൈഡഡ് ബൈ RF ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഫ്രം ദാറ്റ് VB ഈസ് ഈക്വൽ ടു V2 ഇൻറ്റു RF ഡിവൈഡഡ് ബൈ R1 പ്ലസ് RF എന്ന് കിട്ടും. സിമിലർലി ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിൽ VA മൈനസ് V1 ഡിവൈഡഡ് ബൈ R1 plus VA minus VO divided by RF എന്ന് കിട്ടും. സോ പുട്ട് ദാറ്റ് VA is equal to VB. ഈ VB ഈ VA യിൽ കൊടുക്കുക, യു വിൽ ഗെറ്റ് ദ ആൻസർ. ചുമ്മാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. മാർക്കിന് കിട്ടിയെങ്കിൽ പറയണം അതിൻ്റെ ആൻസർ എത്രയാണെന്ന്. സമയം കളയുന്നില്ല, ഞാനവിടെ ചെയ്ത് പോവാം. നിങ്ങളിത് ഞാൻ ചെയ്തതെന്ന് നോക്കണ്ട, നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ചെയ്തോളൂ.
KCL at VB. When we apply KCL at VB, we will get VB minus V2 divided by R1, VB divided by RF is equal to 0. From that, we will get VB is equal to V2 into RF divided by R1 plus R. This is equation number 1. Okay. This is VB. And if you apply KVL, KCL at VA, you will get VA minus V1 divided by R1 plus VA minus Vout divided by RF equal to 0. This is the equation. So put VA outside, take VA outside, we will get 1 plus R1, 1 plus RF is equal to VA, VA propo divided by R1 plus V out divided by R. Okay. So what we will get, that is VA into VA into this RF by RF plus R1 divided by R1 RF is equal to V1 RF V out R1 divided by R1 RF. So these two are cancelled out. This denominator will cancel out. So you will get VA as VA RF plus V out R1 divided by R1 plus RF. Okay. So this is another equation. This is equation number 2. Let the first equation as equation number 1. So put VA is equal to VB. VA is equal to VB. Then you will get V1 RF plus V out R1 divided by R1 plus RF is equal to VB. VB is equal to V2 into RF divided by R1 plus RF. Okay. So this R1 plus RF and R1 plus RF will cancel this because of denominator. So you will get V2 RF is equal to V1 RF. So this goes to this side and this will goes to this side, so you will get V2 minus V1 into RF equal to V out into R1. So from that, V out is equal to RF divided by R1 V2 minus. കിട്ടിയോ നിങ്ങൾക്ക്? ആർക്കെങ്കിലും ഒക്കെ കിട്ടിയായിരുന്നു ഈ ക്വസ്റ്റ്യനിലേക്ക് എത്താൻ പറ്റും. മനസ്സിലായോ ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന്?
ഞാൻ സ്പീഡ് ചെയ്തു പോവുക ചെയ്തത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും സ്റ്റെപ്പിൽ ബുദ്ധിമുട്ടുണ്ടായോ ഇതിനകത്ത്? ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇത് ചെയ്യാനായിട്ട്? ഇതെന്ന് പറയുന്നത്, സോ ദിസ് സർക്യൂട്ട് ഈസ് വാട്ട് ഈസ് ദ ഔട്ട്പുട്ട്? ഔട്ട്പുട്ട് ഈസ് വി ടു മൈനസ് വി വൺ ആൻഡ് എഗെയിൻ ദിസ് ഇസ് എ കോൺസ്റ്റന്റ്, ദിസ് ഇസ് എ കോൺസ്റ്റന്റ്. സോ വി ടു മൈനസ് വി വൺ എന്ന ഫോമിലാണ് കിട്ടുന്നത്. സോ ദാറ്റ് മീൻസ് ദിസ് സർക്യൂട്ട് ക്യാൻ ബി ആക്ട് ആസ് എ വോൾട്ടേജ് സബ്സ്ട്രാക്ടർ. വാട്ട് ഈസ് ദിസ് സർക്യൂട്ട്? ദിസ് സർക്യൂട്ട് ഈസ് എ വോൾട്ടേജ് സബ്സ്ട്രാക്ടർ. രണ്ട് വോൾട്ടേജിനെ സബ്സ്ട്രാക്ട് ചെയ്യാനുള്ള സർക്യൂട്ടാണ്. കാരണം എന്താ, വി ഔട്ട് ഇൻ ദ ഫോം ഓഫ് വി ഔട്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു വി ടു മൈനസ് വി വൺ, കോൺസ്റ്റന്റ് ഇൻറ്റു വി ടു മൈനസ് വി വൺ എന്ന ഫോമിലാണ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സർക്യൂട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ടു വി വൺ, ദിസ് ആർ വൺ ആൻഡ് ആർ എഫ് ഇസ് സെയിം ആൻഡ് ദിസ് ആർ വൺ ഈസ് ദിസ് ആർ വൺ, ദിസ് ആർ എഫ് ഇസ് ഈ ആർ എഫ് ആണ് ഈ ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് ആണെങ്കിൽ, ഈ വി ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് പ്രൊപ്പോർഷണൽ ടു വി ടു മൈനസ് വി വണിൻ്റെ ഫോമിലായിരിക്കും. ആൻഡ് ദാറ്റ് സർക്യൂട്ട് ക്യാൻ ബി ആക്ട് ആസ് എ വോൾട്ടേജ് സബ്സ്ട്രാക്ട്. മനസ്സിലായി? അപ്പോൾ വോൾട്ടേജ് സബ്സ്ട്രാക്ടർ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സർക്യൂട്ട് വരച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് സബ്സ്ട്രാക്ടറാണ്. അതായത് രണ്ട് ടെർമിനലിൽ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്ത് ഇതുപോലെ ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വർക്ക് ആസ് എ വോൾട്ടേജ് സബ്സ്ട്രാക്ടർ. ഓക്കെ, എങ്ങനെയാണ് വോൾട്ടേജ് സബ്സ്ട്രാക്ടർ ആയി എന്നുള്ളതിലേക്കാണ് നമ്മൾ ഈ ഇക്വേഷനിൽ നിന്ന് എത്തിയത്. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് ഒരു പ്രീവിയസ് ഇയർ നെറ്റിൻ്റെ പ്രോബ്ലം നോക്കാം. ഇത് 2011 നെറ്റിൽ ചോദിച്ചതാണ്. ദാറ്റ് ക്വസ്റ്റ്യൻ വാസ് ആസ്ക്ഡ് ഇൻ 2011 സി എസ് ഐ ആർ. ആൻസർ ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ ടു. ഇൻ ദിസ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി ഗെയിൻ ഓഫ് ദ സർക്യൂട്ട്. ഫൈൻഡ് ദി ഗെയിൻ ഗെയിൻ കാണാൻ പറഞ്ഞാൽ വി ഔട്ട് ബൈ വി ഇൻ കാണാനാണ് പറയുന്നത്.